ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് തുടങ്ങി ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട്, വെറൈറ്റി എന്നല്ല, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് സത്യാവസ്ഥകളുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള, പക്ഷെ എന്നാൽ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞതും അതേപോലെ തന്നെ ഇനി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ഫാക്ട്സാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻ്റർനെറ്റിലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെയൊക്കെ വായിക്കാനായിട്ട് കുറച്ച് ക്യൂരിയസ് ആണ്. അപ്പോൾ അങ്ങനെ വായിച്ച് കിട്ടേക്കണ കുറച്ച് അറിവുകളുണ്ട്. ആ അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇങ്ങനത്തെ കുറച്ച് സെഷൻസ് എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വീഡിയോ ഞാൻ ഇങ്ങനത്തെ നൈറ്റിലായിക്കോട്ടെ എന്നുണ്ടെങ്കിൽ ഒരു ഒരു ഏഴര എട്ട് മണി ആ ടൈമിലേക്ക് ആകുമ്പോഴേക്കും ഇത് ഈ ചാനലിൽ കൂടി റിലീസാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആയിരിക്കും ഇനി ആഴ്ചകളിൽ രണ്ട് വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ നോർമൽ ഇതിനകത്ത് വരുന്ന പോലെ മൂവി റിവ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ ഗുണ്ട കൊച്ചു പൊട്ടിച്ച പോലത്തെ അങ്ങനത്തെ കുറേ വീഡിയോസും ഈ ചാനലിൽ കൂടി തന്നെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളിലേക്ക് ഇങ്ങനത്തെ കുറച്ച് അറിവുകളും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നമാണിത്. പിന്നെ ഈ വീഡിയോയിലേക്ക് പോണേക്കാവുമ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇത് ഭയം ഉള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നിങ്ങളിത് എൻ്റെ വരെ കാണണമെന്നില്ല. ഞാൻ ഭയപ്പെടുന്ന രീതിയിലൊന്നും കാണിക്കണമെന്നില്ല. ജസ്റ്റ് ഈ എൻ്റെ ഒരു ആ നോളജ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭയമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയേക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്ത് വായിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്ന സംഭവമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആത്മാക്കളെ കാണാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആത്മാക്കളെ അവരെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും. അത് നമുക്ക് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ കൂടി പറയാൻ പോണത്. ഇതിപ്പോൾ പലർക്കും എതിർ അഭിപ്രായങ്ങളുണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, അത് തെറ്റാണ് എന്നൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ അത് ഫേക്കായിട്ട് മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടി പറയണമെന്ന് പലർക്കും അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ മാത്സിലൊക്കെ പഠിച്ച പോലെ ഒരു പ്ലസ് ഉണ്ടെങ്കിൽ ഒരു മൈനസ് ഉണ്ടാവണം അല്ലേ. അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു നെഗറ്റീവ് എനർജി അതിന് ഓപ്പോസിറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ലോകത്ത് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലും അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളായിട്ട് ഞാൻ എല്ലാ ആഴ്ചയും വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. റൈറ്റ് സൈഡിലാ റെഡ് ഐക്കൺ പ്രസ് ചെയ്തിട്ട് അതിനൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഹിറ്റ് ചെയ്തേക്കാം, ഫ്രീ ആയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ആ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമുക്ക് ആത്മാക്കൾ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ ബ്ലോഗിനകത്ത് എഴുതിയേക്കണം. അപ്പോൾ ബ്ലോഗിൽ എന്താണ് അവർ എഴുതിയേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അമാവാസിയുടെ രാത്രികളിൽ അങ്ങനത്തെ ടൈമിൽ നിങ്ങൾ സിമെട്രിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ശ്മശാനം സിമെട്രി ഇപ്പോൾ ഏത് മതത്തിൻ്റെ ആയാലും ഖബർ എവിടത്തെ ആയാലും അവിടെ ചെല്ലാം. എന്നിട്ട് ഇപ്പോൾ വിശ്വാസമുള്ളവർ ആണ് ആയാലും വിശ്വാസമില്ലാത്തവരായാലും ആരായാലും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീലിംഗ് ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ഫീലിംഗ് കിട്ടുന്ന പറയണം. അപ്പോൾ വേറെ ഒന്നുമല്ല, ആ പുള്ളി ചെയ്തിട്ട് പുള്ളിക്ക് ഫീലുണ്ടായി, അതിൻ്റെ പേരിൽ മാത്രമാണ് പുള്ളി ആ ബ്ലോഗ് എഴുതിയേക്കണം. അപ്പോൾ അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ശ്മശാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു സിമെട്രി ഖബർ ഇവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു പിടി മണ്ണെടുക്കുക. മണ്ണെടുത്തിട്ട് നിങ്ങൾ കയ്യിൽ വയ്ക്കാം, കുറച്ച് മണ്ണ് കയ്യിൽ വയ്ക്കാം. കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ഒരു മന്ത്രം ചൊല്ലണം. ഇത് ഹിന്ദു മതത്തിൽ വരുന്ന ചെറിയ മന്ത്രമാണ്, ഓം ഭൂതായ നമഃ. ഓം ഭൂതായ നമഃ ഒരു നിങ്ങൾ 21 പ്രാവശ്യം അത് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ആ മണ്ണ് കയ്യിൽ വയ്ക്കണം, ഓക്കെ, അത് മണ്ണ് കയ്യിൽ വയ്ക്കാം. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. റിപ്പീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് മണ്ണ് എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കറക്റ്റ് നിർഗം തലയിൽ എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചന്ദനൊക്കെ തുറന്ന സ്ഥലമല്ലേ, അവിടെ ജസ്റ്റ് ക്രോസായിട്ട് വിടാം. തൊട്ടിട്ട് ബാക്കിയുള്ള ആ മണ്ണ് നിങ്ങളുടെ കയ്യിൽ വയ്ക്കാം. കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു നൈറ്റ് എന്നുണ്ടെങ്കിൽ ലൈറ്റൊന്നും അധികം ഇല്ലാത്ത സ്ഥലത്ത് രാത്രി ഉള്ള നടക്കാൻ പറ്റുന്ന ഒരു പാത, ആ പാതയിലൂടെ നിങ്ങൾ ജസ്റ്റ് നടക്കാം. നടത്തിട്ട് ഈ ഒരു മന്ത്രം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഒരു കുറച്ച് ദൂരം നടന്നാൽ മതി. ആ നടന്ന് ആദ്യം ശല്യമൊന്നുമില്ലാത്ത സ്ഥലത്ത് പോകണം. ആദ്യം ശല്യങ്ങളും കാര്യങ്ങളും അമ്പലങ്ങളും പള്ളികളുള്ള സ്ഥലത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫീലിംഗ് കിട്ടില്ല. ഒരു വിജനമായ സ്ഥലത്ത് നടക്കാം. നടന്നിട്ട് ആ പോണ ടൈമിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഇയാൾ പറഞ്ഞത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും രൂപം, മനുഷ്യരുടെ രൂപമാവാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന പോലെ ഒരു ബൊമ്മയുടെ അല്ലെങ്കിൽ ഒരു ഡോളിൻ്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അനക്കങ്ങൾ, വൃക്ഷങ്ങളുടെ ഇടയിലുള്ള അനക്കങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തായിട്ടൊരു ഫീലിംഗ് കിട്ടും
എന്നാണ് അത് എഴുതിയേക്കണം. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് വിജയിച്ച ഒരാളാണ് ഇത് എഴുതിയേക്കണം. അപ്പോൾ അത് ഞാൻ വായിച്ചപ്പോൾ അയാൾ അത്രയ്ക്ക് ആത്മാർത്ഥത്തോട് പിടിച്ച് നമുക്ക് ചില റൈറ്റിംഗ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പീച്ച് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് എത്രമാത്രം ഒരു ഇൻറ്റൻസാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളിലേക്ക് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണം. അപ്പോൾ ഇത് വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. വിശ്വാസം ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ട്രൈ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് വന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഒരുപാട് ഇതായിട്ട് ന്യൂസായിട്ട് ഞാൻ എല്ലാ വീക്കിലും വരുന്നതാണ്. ഈ ഒരു ന്യൂസ് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.